ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ലെക്ചർ വീഡിയോയിൽ നമ്മൾ കോളം എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനും ആൻസറുമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ ഒരു ലെക്ചർ വീഡിയോ എല്ലാവരും കണ്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ ഇതിൻ്റെ അടുത്തൊരു വീഡിയോയിലും നമ്മൾ ടോർഷൻ ഇൻ എ ഷാഫ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടോർഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും കോമൺ ആയിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. അത് പഴയ സ്കീമുകാർക്കും 2015 സ്കീമുകാർക്കും 2019 സ്കീമുകാർക്കും സിലബസിൽ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് തന്നെയാണ് ടോർഷൻ ഇൻ ഷാഫ്റ്റ്. ഈ ടോർഷൻ ഇൻ ഷാഫ്റ്റിൽ യൂഷ്വലി നമുക്ക് തിയറി ക്വസ്റ്റ്യൻ ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. റിപ്പീറ്റഡ് ആയിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് ചോദിക്കാറുള്ളത്. അതും 10 മാർക്കിൻ്റെ പ്രോബ്ലമാണ്. ഇനി ടോർഷൻ ഇൻ ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു 2-3 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ സെയിം എല്ലാ പ്രോബ്ലത്തിലും ഇതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചർ വീഡിയോയിൽ 2-3 തിയറി ക്വസ്റ്റ്യൻ ബെൻഡിങ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള 2-3 തിയറി ക്വസ്റ്റ്യനും കൂടി ഈ ഒരു ലെക്ചർ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ടോർഷനെ ബേസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഓൾ, മൈസെൽഫ് പാർവതി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോർഷൻ എന്ന ടോപ്പിക്കിലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ ആൻഡ് സെക്ഷൻ മോഡുലസ്. ഇത് 2018 ഡിസംബറിൽ ചോദിച്ച യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ മോഡുലസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സെക്ഷൻ എബോവ് ന്യൂട്രൽ ആക്സിസ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഔട്ടർമോസ്റ്റ് ലെയർ ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഇസഡ്. സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെയും ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഔട്ടർമോസ്റ്റ് ലെയർ വരെയുള്ള ഡിസ്റ്റൻസിൻ്റെയും റേഷ്യോ ആണ്. ഇത് ഡിനോട്ട് ചെയ്യുന്നത് ലെറ്റർ ഇസഡ് വെച്ചിട്ടാണ്. അപ്പോൾ സെക്ഷൻ മോഡുലസ് ഇസഡ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഐ ഇസഡ് ഈക്വൽ ടു ഐ ബൈ വൈമാക്സ് എന്ന് എഴുതാം. ഐ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും വൈമാക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസും ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ എ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ്. ഇത് 2017 ജൂലൈയിൽ ചോദിച്ച യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ എ സോളിഡ് ഷാഫ്റ്റ് വിച്ച് ഈസ് ഹാവിങ് എ റേഡിയസ് ആർ. ഒരു സോളിഡ് ഷാഫ്റ്റ്, അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ആർ ആണ്. നമുക്കറിയാവുന്നൊരു ഇക്വേഷനാണ് എന്താണ്, ടോർഷനിലായിരിക്കുന്ന ഒരു സർക്കുലർ ഷാഫ്റ്റിൻ്റെ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനാണ് ടോ ബൈ ആർ ഈക്വൽ ടു സി തീറ്റ ബൈ എൽ. അതിൽ നിന്ന് ടോ എങ്ങനെ എഴുതാം? സി തീറ്റ ബൈ എൽ ഇൻറ്റു ആർ. ടോ പ്രപ്പോർഷണൽ ആർ ആണ്. ടോ ബൈ ആർ ഈക്വൽ ടു ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ടോ ബൈ ആർ ഈക്വൽ ടു ക്യൂ ബൈ ആർ എന്ന് എഴുതാം. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇതിൽ ക്യൂ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആക്ടിങ് ഓൺ ദ സ്ട്രിപ്പ് ആണ്. ടോ എന്ന് പറയുന്നത് മാക്സിമം ഷിയർ സ്ട്രെസ് ആണ്. ആർ എന്ന് പറയുന്നത് ഷാഫ്റ്റിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, ഏരിയ ഓഫ് ദ എലമെൻ്റൽ റിങ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡി എ വെച്ചിട്ടാണ്. സർക്കുലർ ഷാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റിങ് ഏരിയ എന്തായിരിക്കും? 2πr ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡി എ എങ്ങനെ എഴുതാം? ഡി എ ഈക്വൽ ടു 2πr ഡി ആർ എന്ന് എഴുതാം. അതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി ടേണിംഗ് ഫോഴ്സ് ഓൺ എലമെൻ്റൽ റിങ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡി എഫ് ആണ്. അത് എന്ന് പറയുന്നത് എന്താണ്? ഷിയർ ഫോഴ്സ് ഇൻറ്റു ഏരിയ. നമ്മൾ ഓരോ ലെറ്റർ എന്താണ് പറഞ്ഞപ്പോഴെന്നും പറഞ്ഞായിരുന്നു ക്യൂ എന്ന് പറയുന്നതാണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂ ഇൻറ്റു ഏരിയ ഡി എ, അത് എന്താണ് ക്യൂവിൻ്റെ വാല്യൂ? നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 1-ൽ നിന്ന് എങ്ങനെ എഴുതാം? ക്യൂ ഈക്വൽ ടു ടോ ബൈ ആർ ഇൻറ്റു ആർ എന്ന് എഴുതാം. ഇവിടെ ഡി എയുടെ വാല്യൂ 2πr ഡി ആർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ടോ ബൈ ആർ ഇൻറ്റു 2πr സ്ക്വയർ ഡി ആർ എന്ന് വരും. അതിന് ഇക്വേഷൻ നമ്പർ എന്താണെന്ന് കൊടുക്കാം? 3 എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ മൊമെൻറ്റ് ഡ്യൂ ടു ടേണിംഗ് ഫോഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡി ടി ആണ്. ഡി എഫ് ഇൻറ്റു ആർ ആണ് മൊമെൻറ്റ് ഡ്യൂ ടു ടേണിംഗ് ഫോഴ്സ്. ഡി എഫിൻ്റെ വാല്യൂ നമുക്കിവിടെ നിന്ന് അറിയാം, ടോ ബൈ ആർ ഇൻറ്റു 2πr സ്ക്വയർ ഡി ആർ ഇൻറ്റു ഈ ആർ. അതിന് എന്താണ്? ടോ ബൈ ആർ ഇൻറ്റു 2πr ക്യൂബ് ഡി ആർ എന്ന് വരും. ഇനി ടോട്ടൽ മൊമെൻറ്റ് അല്ലെങ്കിൽ ടോർക്ക്, ടോർക്ക് ടി എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ 0 to r ഇൻറ്റു ഡി ടി ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to r ഡി ടി നമുക്കറിയാം, ടോ ബൈ ആർ ഇൻറ്റു 2πr ക്യൂബ് ഡി ആർ. അപ്പോൾ ടി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് എല്ലാം ഇൻ്റഗ്രലിൻ്റെ പുറത്ത് കൊണ്ടുവരും, എന്നിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ
ടു ടോ ബൈ ആർ ഇൻറ്റു പൈ, ഇത്രയും കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി ഇൻ്റഗ്രൽ സീറോ ടു ആർ ആർ ക്യൂബ് ഡി ആർ. ഇനി ടു പൈ ബൈ ആർ ഇൻറ്റു ടോ ഇൻറ്റു ഇൻ്റഗ്രൽ ആർ ക്യൂബ് എന്ന് പറയുന്നത് ആർ റൈസ് ടു ഫോർ ബൈ ഫോർ ആണ്. ലിമിറ്റ്സ് സീറോ ടു ആർ ആണ്. ഇനി ലിമിറ്റ് കൊടുക്കും. അപ്പോൾ ടു പൈ ബൈ ആർ ഇൻറ്റു ടോ ഇൻറ്റു ആർ റൈസ് ടു ഫോർ ബൈ ഫോർ എന്ന് വരും. ഇനി ഈ ടു പൈൻ്റെ ടൂവും ആർ റൈസ് ടു ഫോർ ബൈ ഫോറിൻ്റെ ഫോറും കൂടെ ക്യാൻസൽ ചെയ്ത് ടൂ ആവും. ആർ റൈസ് ടു ഫോറിൻ്റെയും ടു പൈ ബൈ ആറിൻ്റെ ആറും കൂടെ ക്യാൻസൽ ചെയ്ത് അവിടെ ആർ ക്യൂബ് എന്നാവും. അതിങ്ങനെ വരും പൈ ബൈ ടു ടോ ഇൻറ്റു ആർ ക്യൂബ് എന്ന് വരും. ഇനി നമുക്കറിയാം ആർ എന്ന് പറയുന്ന എന്താണ്, ഡി ബൈ ടു ആണ്. അതിനെടുത്ത് ഇവിടെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ വരും പൈ ബൈ ടു ഇൻറ്റു ടോ ഇൻറ്റു ഡി ബൈ ടു ക്യൂബ് എന്ന് വരും. അപ്പോൾ പൈ ബൈ ടു ഇൻറ്റു ടോ ഇൻറ്റു ഡി ക്യൂബ് ബൈ എയ്റ്റ് എന്ന് വരും. അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴത്തേനും നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ കിട്ടും. എന്താണ്, ടി ഈക്വൽ ടു പൈ ബൈ സിക്സ്റ്റീൻ ടോ ഇൻറ്റു ഡി ക്യൂബ് എന്ന് വരും. ഇതാണ് സോളിഡ് സർക്കുലർ ഷാഫ്റ്റിൻ്റെ ടോർക്കിൻ്റെ ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സെക്ഷൻ മോഡുലസ്? എക്സ്പ്രസ് ദ സെക്ഷൻ മോഡുലസ് ഓഫ് വൺ റെക്ടാംഗുലർ സെക്ഷൻ ഓഫ് വിഡ്ത് ബി, ഡെപ്ത് ഡി, സർക്കുലർ സെക്ഷൻ ഡയമീറ്റർ ഡി, ആൻഡ് ഹോളോ സർക്കുലർ സെക്ഷൻ ഓഫ് ഇൻറ്റേർണൽ ഡയമീറ്റർ സ്മോൾ ഡി ആൻഡ് എക്സ്റ്റേർണൽ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി. ഇത് 2019 ഡിസംബറിൽ ചോദിച്ച യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. ഇതിൻ്റെ ഓരോന്നിൻ്റെയും എന്താണ് ഇക്വേഷനാണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. അപ്പം ഫസ്റ്റ് റെക്ടാംഗുലർ സെക്ഷനാണ്, വിഡ്ത്ത് ബിയും ഡെപ്ത് ഡിയും. അതിൻ്റെ സെക്ഷൻ മോഡുലസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ലെക്റ്റർ നമുക്കറിയാം ഇസഡ് ആണ്. അപ്പോൾ ഇസഡ് ഈക്വൽ ടു അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബി ഡി സ്ക്വയർ ബൈ സിക്സ് ആണ്. ദെൻ സർക്കുലർ സെക്ഷൻ, അതിൻ്റെ ഡയമീറ്റർ സ്മോൾ ഡി ആണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇസഡ് ഈക്വൽ ടു പൈ ഡി ക്യൂബ് ബൈ 32 ആണ്. ദെൻ ഹോളോ സർക്കുലർ സെക്ഷൻ, അതിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ സ്മോൾ ഡിയും എക്സ്റ്റേർണൽ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി ആണ്. അപ്പോൾ അതിൻ്റെ സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത് ഇസഡ് ഈക്വൽ ടു പൈ ബൈ 32 ഡി ഇൻറ്റു ഡി റൈസ് ടു 4 മൈനസ് ഡി റൈസ് ടു 4 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് എ സ്യൂട്ടബിൾ ഡയമീറ്റർ ഓഫ് എ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ഓഫ് ടു ട്രാൻസ്മിറ്റ് 112.5 kW ഓഫ് പവർ അറ്റ് 200 RPM. If the allowable shear stress is 75 N/mm² and the allowable twist is 1 degree in a length of 3 meter, take G as 0.82 × 10⁵ N/mm². ഇത് 2017 ജാനുവരിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ഫസ്റ്റ് ഗിവൺ ഡേറ്റ എഴുതണം. അപ്പോൾ ഗിവൺ ഡേറ്റാസ് ഏതൊക്കെ എന്ന് നോക്കാം. സെലക്ട് എ സ്യൂട്ടബിൾ ഡയമീറ്റർ ഓഫ് എ സോളിഡ് ഷാഫ്റ്റ്. ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കാനുള്ള, സ്യൂട്ടബിൾ ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കാനുള്ള. ഇതെന്തൊക്കെ തന്നിട്ടുണ്ട്? ട്രാൻസ്മിറ്റ് 112.5 kW ഓഫ് പവർ, പവർ തന്നിട്ടുണ്ട്. പി ഈക്വൽ ടു 112.5 kW എന്ന് തന്നിട്ടുണ്ട്. അതിനെ വാട്ട്സിലാക്കുമ്പോൾ 112.5 × 10³ വാട്ട്സ് എന്ന് വരും. ദെൻ 200 RPM എന്ന് പറഞ്ഞു. അപ്പോൾ എൻ ആണ് തന്നിരിക്കുന്നത് 200 RPM, റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ദെൻ ഇഫ് ദ അലോവബിൾ ഷിയർ സ്ട്രെസ് ഈസ് 75 N/mm². ഷിയർ സ്ട്രെസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ടോ ആണ്. എന്താണ് ടോ ഈക്വൾ ടു 75 N/mm² എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദ അലോവബിൾ ട്വിസ്റ്റ് ഈസ് 1 degree ഇൻ എ ലെങ്ത് ഓഫ് 3 meter. തീറ്റ തന്നിട്ടുണ്ട് 1 degree, ഡിഗ്രീസിൽ തന്നിട്ടുണ്ട്. അതിനെ റേഡിയൻസിലാക്കുമ്പം 1 × π/80 180 radians എന്ന് വരും. ലെങ്ത് തന്നിട്ടുണ്ട് 3 meter. എന്താണ് 3000 mm ആണ്. ടേക്ക് ജി ആസ് 0.82 × 10⁵ N/mm². ജി തന്നിട്ടുണ്ട്. ജി എന്താ? മോഡുലസ് ഓഫ് റിജിഡിറ്റി. ജി എന്ന് പറയുന്നത് 0.82 × 10⁵ N/mm². ഇതിൽ നമുക്ക് സ്യൂട്ടബിൾ ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. പവർ ഒക്കെ തന്നിട്ടുള്ളതുകൊണ്ട് അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. പി ഈക്വൽ ടു 2π NT/60. അതിൽ നിന്ന് എന്താണ്, അതാണ് ഏതാണ് അൺനോൺ? ടി ആണ് അൺനോൺ. ടി അൺനോൺ ആകുമ്പം ടി ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. ബാക്കി വാല്യൂസൊക്കെ നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 112, പി എന്ന് പറയുന്നത് 112.5 × 10³, 2π, എൻ എന്ന് പറയുന്നത് 200. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ടി കണ്ടുപിടിക്കാം. ടി ഈക്വൽ ടു 112.5 × 10³ ഇൻറ്റു ഈ 60 മുകളിൽ പോകുമ്പോഴത്തേനും ഇൻറ്റു 60 ÷ 2π × 200. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേനും 5371.4
479 ന്യൂട്ടൺ മീറ്ററിലാണ് കിട്ടുന്നത്. അതിന് നമുക്ക് ന്യൂട്ടൺ എം എം ആക്കാൻ വേണ്ടിയിട്ട് 5371 ഇൻറ്റു 0.479 ഇൻറ്റു 10³ ന്യൂട്ടൺ എം എം ആണ്. ഇനി സോളിഡ് ഷാഫ്റ്റ് ആകുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, 5/16 ഇൻറ്റു ടോ ഇൻറ്റു ഡി ക്യൂബ്. ഇതിൽ നിന്ന് ഡി ക്യൂബാണ് കണ്ടുപിടിക്കാനുള്ളത്. ഡി ക്യൂബ് ഈക്വൽ ടു ടി ഇൻറ്റു 16 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു ടോ എന്ന് വരും. വാല്യൂസൊക്കെ നമുക്കറിയാം. ടി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച 5371.479 ഇൻറ്റു 10³ ഇൻറ്റു 16 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു ടോ നമുക്കറിയാം 75. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും ഡി ക്യൂബ് ഈക്വൽ ടു 3647.56.23 എന്ന് കിട്ടും. അതിൽ നിന്ന് ഡി ക്യൂബാണ് കിടക്കുന്നത്, അതിൽ നിന്ന് നമുക്ക് എന്താണ് വേണ്ടത്, ഡി ആണ് വേണ്ടത്. അപ്പം എന്താ വരും, റേസ് ടു 1/3 ചെയ്യുമ്പോഴത്തേനും ഡി എന്ന് പറയുന്നത് എന്താണ് കിട്ടും, 71.44 mm എന്ന് കിട്ടും. ഇനി സ്യൂട്ടബിൾ ഡയമീറ്ററാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. ഈ തീറ്റയൊക്കെ തന്നിരിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് രണ്ട് ഡയമീറ്റർ കണ്ടുപിടിക്കണം. അതിൽ നിന്ന് സ്യൂട്ടബിൾ ഡയമീറ്റർ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ടി ബൈ ജെ ഈക്വൽ ടു സി തീറ്റ ബൈ എൽ. ഇതിൽ നിന്ന് ജെ എന്ന് പറയുന്നത് എന്താണ്, 5/32 ഇൻറ്റു ഡി റൈസ് ടു 4 ആണ്. ടി നമുക്കറിയാം 5371.479 ഇൻറ്റു 10³ ആണ്. സി നമുക്കറിയാം 0.82 ഇൻറ്റു 10⁵ ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ 5/180. എൽ എന്ന് പറയുന്നത് 3000 ആണ്. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യുമ്പോഴത്തേനും ഡി റൈസ് ടു 4 ഒരു ആൻസർ കിട്ടും, 1149077.82 എന്ന് കിട്ടും. ഇനി ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഡി എന്ന് പറയുന്നത് എന്താണ്, ഇത് റൈസ് ടു 1/4 എടുക്കും. 1/4 എടുക്കുമ്പോഴത്തേനും ഡി എത്ര കിട്ടും, ഡി എന്ന് പറയുന്നത് 103.53 mm എന്ന് കിട്ടും. ഇനി നമുക്കിതിൻ്റെ സ്യൂട്ടബിൾ ഡയമീറ്റർ എന്ന് പറയുന്നത് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് ഡിസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യണം, ഷിയർ സ്ട്രെസ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡയമീറ്ററാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഡയമീറ്റർ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് വാല്യൂസ് ഏതൊക്കെയുള്ള 71.44 mm, 103.53 mm ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഗ്രേറ്റസ്റ്റ് ഡയമീറ്റർ ആയിരിക്കും ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡയമീറ്റർ ഏതാ, ഗ്രേറ്റസ്റ്റ് ഡയമീറ്റർ ആണ്. ഏതാ, ഡി ഈക്വൽ ടു 103.53 mm ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതാണ് സ്യൂട്ടബിൾ ഡയമീറ്റർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു.